ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് ബിൽ 2022? വളങ്ങളുടെ ഉപയോഗ സംബന്ധമായി കേന്ദ്രം കൊണ്ടുവരാൻ തീരുമാനിച്ച ഒരു നിയമമാണിത്. ഇതിൻ്റെ കരട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബിൽ പ്രാബല്യത്തിൽ വന്നാൽ വളങ്ങളുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് MRP, ക്വാളിറ്റി, വിതരണം, ഇവയിലെല്ലാം കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇതിനായി സ്ഥാപിക്കാൻ പോകുന്ന ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലൂടെയായിരിക്കും ഇതിൻ്റെ നിയന്ത്രണം. സുസ്ഥിരമായുള്ള വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുവാനും ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ സ്റ്റിമുലേറ്റ്സ്, നാനോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ജൈവ വളങ്ങൾ, അതുപോലെ തന്നെ ജൈവമായിട്ടുള്ള നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്തും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ വളങ്ങളുടെ നിർമ്മാണം, വിതരണം, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നിയന്ത്രണങ്ങളിലൂടെ ലഘൂകരിക്കുമെന്നാണ് പറയുന്നത്. കർഷകൻ വാങ്ങുന്ന വളത്തിൻ്റെ വില കേന്ദ്രം നിശ്ചയിക്കുക മാത്രമല്ല, വ്യക്തമായി അത് ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുവാൻ എല്ലാ വളനിർമ്മാണ യൂണിറ്റുകളിലും ഒരുപക്ഷെ ലാബുകൾ തന്നെ വേണ്ടി വന്നേക്കും. നിയമപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ വളം നിർമ്മിക്കുകയും വിൽക്കുകയും വിതരണം ചെയ്യുകയും ചെയ്താൽ കൈകാര്യം ചെയ്യാനുള്ള വ്യവസ്ഥകളും, വ്യാജ വളങ്ങൾ വിറ്റാൽ തടവും പിഴയും ലഭിക്കാനുള്ള വകുപ്പുകളും ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ നിലവിൽ വരുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രാജ്യത്തെ വളത്തിൻ്റെ എല്ലാ നിയന്ത്രണവും കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും. ഇനി കർഷകരെന്നുള്ള നിലയിൽ ഈ നിയമ പ്രാബല്യത്തിൽ വന്നാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളുടെയും സാധ്യതകളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. സാധ്യതകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഈ നിയമത്തിൽ കസ്റ്റമൈസേഷൻ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കർഷകന് വേണ്ടുന്ന വളം ഓരോ സ്ഥലത്തും ഓരോ മണ്ണിനും അനുസൃതമായി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മണ്ണറിഞ്ഞുള്ള വളം, അത് ഗുണകരമാണ്. രണ്ടാമതായി, കർഷകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു കടയിൽ നിന്ന് കിലോമീറ്റർ തന്നെ വ്യത്യാസമുള്ള മറ്റൊരു കടയിൽ വില വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള വില വ്യത്യാസങ്ങൾ ഇല്ലാതാകും. ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം വരുമ്പോൾ കമ്പനികൾ അമിത ലാഭം എടുക്കുന്നതും ഇല്ലാതെയാകുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ്, ഇന്ന് വളമേഖലയിൽ, പ്രത്യേകിച്ച് ജൈവ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യാജ കമ്പനികൾ നിയന്ത്രണത്തിലാകുമ്പോൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുവളങ്ങൾ ഉപയോഗിക്കുന്ന മലയാളികളായ നമ്മളെപ്പോലെയുള്ളവർക്ക് കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ മണ്ണിനെ അറിഞ്ഞല്ലെങ്കിൽ മണ്ണിന് വേണ്ടുന്നത്ര, അല്ലെ നമ്മുടെ വിളകൾക്ക് വേണ്ടുന്ന വളം എന്ന നിലയിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക ലാഭവും ഒപ്പം മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടുന്നതിനും കാരണമായി തീർന്നേക്കാം. ഇനി ഇതിൻ്റെ ദോഷവശങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, എല്ലാ നിയന്ത്രണങ്ങളും കേന്ദ്രത്തിൻ്റെ കീഴിലായതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. രണ്ടാമതായി, ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനം ചിലവേറിയതായതുകൊണ്ട് ചെറുകിട വളനിർമ്മാണ യൂണിറ്റുകൾ അടച്ചു പൂട്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുവഴി സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ ഇടിവുണ്ടാകാനും സാധ്യതയുണ്ട്. മൂന്നാമതായി, സർക്കാർ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് വളം നൽകണമെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ ലാബ് മുതലായ സജ്ജീകരണങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു മുതൽ മുടക്ക് വരുന്നതുകൊണ്ട് കുത്തകകൾ ഈ മേഖല പിടിച്ചടക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത, ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ, ഒരുപക്ഷെ നമ്മുടെ പറമ്പിൽ ഏത് വളം ഇടണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഈ ബില്ലിൻ്റെ കരട് നോക്കിക്കൊണ്ടുള്ള ചില സാധ്യതകൾ മാത്രമാണ്. ഒരു ബില്ല് നിലവിൽ വന്നാലേ അതിൻ്റെ ഗുണവും ദോഷവും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.